ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ടീ ബ്ലൂ കളറ്, വൈറ്റ് കളറ്, ഗ്രീനറി എടുത്തിട്ടുണ്ട്. ഇനി എടുത്തിരിക്കുന്ന രണ്ട് റൗണ്ട് ബ്രഷസാണ്. സൈസ് വന്നിട്ട് 4 ഉം 5 ഉം ആണ് എടുത്തിരിക്കുന്നത്. അടുത്തത് ഫെവിക്രിലിൻ്റെ 3D ഔട്ട്ലൈനറാണ്. ഗോൾഡൻ ഷെയ്ഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ബ്രഷ് ടീ ബ്ലൂയിലും അതുപോലെ തന്നെ വൈറ്റിലും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്യാം കേട്ടോ, ഇതുപോലെ. എന്നിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു പെറ്റൽസ് വരച്ച് കൊടുക്കാം. ദേ ഇതുപോലെ. സിമ്പിളല്ലേ? വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ദേ നമ്മൾ ഒരു ഫ്ലവർ വരച്ചെടുത്തു. ഇതുപോലെ തന്നെ ആ ബോട്ടിൽ ഫുൾ വരച്ചെടുക്കണം കേട്ടോ. ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് നമ്മൾ ഈ ഒരു ബോട്ടിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലെ ഫ്ലവേഴ്സിനൊക്കെ സ്റ്റെമ്മും ലീഫും വരച്ചെടുത്താലോ. അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഇവിടെ ഫെവിക്രിലിൻ്റെ ഗ്രീനറിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ട പോയിൻ്റ് ബ്രഷാണ്. ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. എല്ലാ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്കും ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് സ്റ്റെമ്മും ലീഫും ഒക്കെ വരച്ച് കൊടുക്കാം. അങ്ങനെ ദേ നമ്മുടെ ബോട്ടിൽ ഫുള്ളായിട്ട് തന്നെ സ്റ്റെമ്മും ലീഫും ഒക്കെ വരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബോട്ടിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കിയാലോ. അതിനായിട്ട് ഇവിടെ ഫെവിക്രിലിൻ്റെ 3D ഔട്ട്ലൈനർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണേ. ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സിലും നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.